നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം പരിയാരത്ത് കോൺട്രാക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നേരിട്ട് പങ്കുള്ള ഒരാൾ കൂടി പിടിയിൽ നീലിശ്വരം സ്വദേശി അഖിലിനെയാണ് പരിയാരം എസ്ഐ കെവി സതീശന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഒരാൾ കൂടി അറസ്റ്റിലായതോടെ കേസിൽ കോട്ടേഷൻ നൽകിയ സ്ത്രീ ഉൾപ്പെടെ ഏഴ് പേർ പിടിയിലായി സംഭവത്തിൽ നീലേശ്വരം സ്വദേശിയായ ബാബു കൂടി ഇനി പിടിയിലാകാനുണ്ട് കഴിഞ്ഞ ഏപ്രിൽ 19 രാത്രിയിലാണ് ചെറുതാഴം ശ്രീസ്തയിലെ കോൺട്രാക്ടർ പി വി സുരേഷ് ബാബുവിനെ നാലംഗ സംഘം വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് മാസങ്ങൾ നീണ്ട പോലീസ് അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ പിടിയിലായതോടെയാണ് സ്ത്രീ നൽകിയ കൊട്ടേഷന്റെ കഥ പുറത്തുവന്നത് പോലീസുകാരനായ ഭർത്താവിന്റെ സുഹൃത്തിനെയാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ കേരള ബാങ്ക് ഉദ്യോഗസ്ഥയായ കാനായി സ്വദേശി സീമ 3 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയത് അതിനായി രതീഷ് ജിഷ്ണു അഭിലാഷ് എന്നിവരെ സീമ കൊട്ടേഷൻ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ ഇവർ കൊട്ടേഷൻ നീലേശ്വരം സ്വദേശികളായ പി സുധീഷ് കൃഷ്ണദാസ് അഖിൽ ഒളിവിലുള്ള ബാബു എന്നിവരെ ഏൽപ്പിക്കുകയായിരുന്നു നീലേശ്വരം സ്വദേശികളാണ് സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നാണ് പോലീസ് പറയുന്നത് ഇവർ ഉപയോഗിച്ചിരുന്ന കാറും വെട്ടാൻ ഉപയോഗിച്ച ആയുധവും പോലീസ് കണ്ടെടുത്തിരുന്നു കേസിൽ നേരിട്ട് പങ്കുള്ള നീലേശ്വരം സ്വദേശിയായ ബാബു കൂടി പിടിയിലായാൽ വലിയൊരു കൊട്ടേഷൻ സംഘത്തെ തന്നെയാകും പരിയാരം പോലീസിന്റെ ഇടപെടലിൽ പിടിയിലായെന്ന് തന്നെ പറയാൻ സാധിക്കും ഇവർ മുൻപും പല കൊലപാതകമടക്കമുള്ള കേസുകളിലും ഉൾപ്പെട്ടവരാണ് ന്യൂസ് ബ്യൂറോ പിലാത്തറ കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ഇക്കോണമി നയത്തിനും മറൈൻ ഫിഷറീസ് ബില്ലിനുമെതിരെ കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഎടിയു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കോട് പ്രതിഷേധ ശൃംഖല തീർത്തു സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തീരക്കടലിന്റെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന അങ്ങേയറ്റം ദോഷകരമായ ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് വലിയ തോതിൽ കടലിനടിയിലുള്ള ഖനിജങ്ങൾ പുറത്തെടുത്ത് അത് സംസ്കരിച്ച് കോർപ്പറേറ്റുകൾക്ക് വലിയ തോതിൽ ലാഭമുണ്ടാക്കാൻ നമ്മുടെ തീര കടൽ മേഖലയാകെ വൻകിട കോർപ്പറേറ്റുകൾക്ക് തീവ്രതാൻ വേണ്ടിയിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ബ്ലൂ എക്കണോമി നയം ബ്ലൂ ഇക്കോണമി നയം നടപ്പാക്കുക വഴി തീരദേശ മേഖല വലിയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമാവുക തുറമുഖങ്ങളുടെ എണ്ണത്തിലെ വർധന അശാസ്ത്രീയ നിർമ്മാണം എന്നിവ മൂലം കടലാക്രമണം രൂക്ഷമാകും തീരം ഇല്ലാതാകുന്നത് മൂലം വീടും വസ്തുവകകളും അടിക്കടി നഷ്ടപ്പെടും തീരദേശ ജനതയും മത്സ്യത്തൊഴിലാളികളും കൂടുതൽ പാർശ്വവൽക്കരിക്കുന്നതിനു പുറമെ ഭൂരിഭാഗം പരിസ്ഥിതിലോല പ്രദേശങ്ങളും അപ്രത്യക്ഷമാവുകയും ചെയ്യും പാലക്കോട് നടന്ന പ്രതിഷേധ ശൃംഖലയിൽ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് അധ്യക്ഷനായി കെ വിജീഷ് കെ വി ബാലകൃഷ്ണൻ രമേശൻ പണ്ണേരി കെ കെ ഗംഗാധരൻ എം വി ഗോവിന്ദൻ ടി ഗോവിന്ദൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ ശൃംഖലയ്ക്ക് നേതൃത്വം നൽകി നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ ഒക്ടോബർ 2-3 തീയതികളിൽ ഇടുക്കിയിൽ വച്ച് നടക്കുന്ന സംസ്ഥാന മൌണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള കാസർഗോഡ് ജില്ലാ ടീം സെലക്ഷൻ ട്രയൽസ് വലിയ പറമ്പിൽ വച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഫ്ലാഗ് ഓഫ് ചെയ്തു എന്താണ് മൗണ്ടൻ സൈക്ലിംഗ് അല്ലേ എന്ന് അറിയാത്ത ഒരു നാട്ടിൽ ഒരുപക്ഷെ അറിയുന്ന ആളുകൾ കുറച്ചുണ്ടാവുമായിരിക്കും എങ്കിലും നമുക്ക് നമ്മുടെ പോലുള്ള പ്രദേശത്ത് ഇതൊരു പുതുചരിത്രമാണ് ആ പുതുചരിത്രം കുറിക്കാൻ ഈ വലിയ പറമ്പിൻ്റെ മണ്ണ് തിരഞ്ഞെടുത്ത നമ്മുടെ ഈ സൈക്ലിംഗ് അസോസിയേഷനെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ആദ്യമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കെ ജി എം സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെ വലിയ പറമ്പ പാലം സൈറ്റിൽ വെച്ചാണ് സെലക്ഷൻ ട്രയൽ ആരംഭിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് കൊളങ്ങര രാമൻ അധ്യക്ഷത വഹിച്ചു സൈക്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം അച്യുതൻ മാസ്റ്റർ സെക്രട്ടറി വിനോദ് കുമാർ എസ് സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ മാസ്റ്റർ ടി കെ അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു 14, 16, 18 സീനിയർ വിഭാഗത്തിലടക്കം നിരവധി കുട്ടികൾ പങ്കെടുത്തു ഒക്ടോബർ 2-3 തീയതികളിൽ ഇടുക്കിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന മൌണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ അർഹത നേടിയ മുഹമ്മദ് ഫഹദ് കെ അതുൽ കൃഷ്ണ സങ്കീർത്ത് പി ജ്യോതിഷ് കെ ഷിഹാ മുഹമ്മദ് സഹൽ സായിദ് ഷഹനാസ് വി കെ പവിത്ര നസ് മന്യായം എം ജെ അജന്യ എന്നിവരാണ് കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ അർഹത നേടിയത് നെറ്റ്‌വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ ദാമോദര പൊതുവാളുടെ രുചിപ്പെരുമ ആസ്വദിക്കാത്ത പയ്യന്നൂരുകാർ ചുരുങ്ങും കോവിഡ് തങ്ങളുടെ തൊഴിലിടങ്ങൾ ഇല്ലാതാക്കിയപ്പോൾ തളർന്നു പോകാതെ വ്യത്യസ്തമായ മേഖലയിൽ വിജയം കൊയ്യുകയാണ് ദാമോദര പൊതുവാളും മകൻ ധനു അന്നൂരും സ്കൂൾ യുവജനോത്സവങ്ങളിലും കളിയാട്ടങ്ങളിലും കല്യാണങ്ങളിലും അന്നൂരിന്റെ രുചിപ്പെരുമ വിളിച്ചു പറയുന്നതിനു പിന്നിൽ ദാമോദര പൊതുവാളുടെ കൈപുണ്യമായിരുന്നു പാചകരത്നം കെ യു ദാമോദര പൊതുവാളിനെ
പ്രഥമൻ പൊതുവാൾ എന്ന് പോലും പായസ പ്രേമികൾ വിളിച്ച ആ നല്ല കാലമാണ് കോവിഡ് കെടുത്തിക്കളഞ്ഞത്. എന്നാൽ കോവിഡിനോട് തോറ്റു പിന്മാറാൻ ദാമോദര പൊതുവാളും മകൻ ധനു അന്നൂരും തയ്യാറല്ല. കോവിഡ് ആഘോഷങ്ങൾക്കെല്ലാം വിരാമമിട്ടപ്പോൾ തൊഴിൽ രഹിതരായ ഇവർ പുത്തൻ മേഖലയിൽ വിജയം കൊയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് സ്വന്തം വീട്ടിൽ അലങ്കാര മത്സ്യങ്ങളുടെ ബ്രീഡിംഗ് നടത്താൻ തീരുമാനിക്കുന്നത്. ധനു അന്നൂരാണ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ വീടിനകത്തും ടെറസിലുമായി അലങ്കാര മത്സ്യങ്ങളെ പ്രജനനം നടത്തിച്ച് വിപണിയിലെത്തിക്കാനായി ഡ്രീം അക്വാ പദ്ധതിക്ക് തുടക്കമിട്ടത്. കോവിഡിന്റെ കാലഘട്ടമായതുകൊണ്ട് നമ്മളെ പണിയെല്ലാം മുടങ്ങിയതുകൊണ്ട് ജസ്റ്റ് ഒരു വളർത്തുക എന്നുള്ള മത്സ്യത്തിന് വളർത്തുക എന്നുള്ള രീതിയിൽ തുടങ്ങിയാണ്. ഒരു സമയം പോകാനും മാനസികമായിട്ടുള്ള ഒരു സമാധാനത്തിന് ഉല്ലാസത്തിനും വേണ്ടി ചെയ്താണ്. പക്ഷെ അത് മെല്ലെ മെല്ലെ ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ പണി തീരെ മുന്നോട്ട് പോകാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇതിനൊരു ബിസിനസ് മേഖലയിലേക്ക് എത്തിച്ചൂടാ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ ഈ രീതിയിലേക്ക് ഫൈറ്റർ ഫിഷ് എന്ന ഒരു മൈൻഡിലേക്ക് പോയത്. ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് എന്താ പറയണ്ടത്, ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ വിഷമം. കാരണം എന്ന് വെച്ചാൽ അതിന് കുറച്ച് പഠിക്കാനുണ്ട്. അത് പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളത് യൂട്യൂബ് വഴിയും ബാക്കി നമ്മുടെ അടുത്ത ആൾക്കാർ ഫിഷുമായിട്ട് ഫാമുകളിലെ ആൾക്കാർ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് സംസാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫുൾ മൂൺ, ഹാഫ് മൂൺ തുടങ്ങി 15 ഇനങ്ങളുമായാണ് ഈ രംഗപ്രവേശം. ഫൈറ്റർ ഫിഷിന്റെയും 10 തരം ഗപ്പികളുടെയും പ്രജനനവും ഇവിടെ നടത്തുന്നുണ്ട്. ഇനിയും കുറച്ചു ദിവസങ്ങൾക്കകം അലങ്കാര മത്സ്യങ്ങളെയും ഗപ്പികളെയും വിൽക്കുവാനുള്ള പ്രായമാകും. വരുമാനത്തിനൊപ്പം കോവിഡ് കാലം തകർക്കുന്ന മനസ്സുകൾക്ക് സന്തോഷകരമായ കാഴ്ചകൾ കൂടിയാണ് ഈ ഗ്ലാസ് അക്വേറിയങ്ങൾക്കുള്ളിലുള്ളത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ മലയാളികൾ കോവിഡ് അല്ല ഇനി ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിത മാർഗം മുടക്കാൻ നോക്കിയാലും അതിജീവനത്തിന്റെ 100 പാതകൾ വെട്ടി മുന്നേറുക തന്നെ ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈതൻ, കണ്ണൂത്തിനൊപ്പം കെ എൻ വർഷ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുണൈറ്റഡ് ഫോറം ഓഫ് CSBU ട്രേഡ് യൂണിയൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. പയ്യന്നൂർ ശാഖയ്ക്ക് മുന്നിൽ നടന്ന ധർണ CATU ജില്ലാ കമ്മിറ്റി അംഗം UV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാത്തലിക് സിറിയൻ ബാങ്കിന്റെ 11-ാം ഉഭയകക്ഷി കരാർ പ്രകാരമുള്ള സേവനവേതന കരാർ ഉടൻ നടപ്പിലാക്കുക, ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടികൾ പിൻവലിക്കുക, മുഴുവൻ താൽക്കാലിക കരാർ ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് 2021 സെപ്റ്റംബർ 29, ഒക്ടോബർ 1 തീയതികളിൽ നടക്കുന്ന അഖിലേന്ത്യാ ത്രിദിന ബാങ്ക് പണിമുടക്കിന്റെ ഭാഗമായാണ് യുണൈറ്റഡ് ഫോറം ഓഫ് CSB ട്രേഡ് യൂണിയൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കാത്തോലിക് സിറിയൻ ബാങ്കിന്റെ പയ്യന്നൂർ ശാഖയ്ക്ക് മുന്നിൽ ധർണാസമരം നടത്തിയത്. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ജീവനക്കാരുടെ ഐക്യവേദിയും തമ്മിൽ ഒപ്പിട്ട 2017 മുതൽ പ്രാബല്യത്തിൽ വരേണ്ട 11-ാം ഉഭയകക്ഷി കരാർ പ്രകാരമുള്ള ശമ്പള വർദ്ധനവ് ജീവനക്കാർക്ക് നൽകുന്നില്ലെന്ന് മാത്രമല്ല അന്യായമായ ചാർജ് ഷീറ്റുകൾ നൽകി മാനേജ്മെന്റ് ജീവനക്കാരെ ദ്രോഹിക്കുകയും ചെയ്യുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. പയ്യന്നൂർ ശാഖയ്ക്ക് മുന്നിൽ നടന്ന ധർണ CATU ജില്ലാ കമ്മിറ്റി അംഗം UV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബെഫി പയ്യന്നൂർ ഏരിയ സെക്രട്ടറി മനോരഞ്ജൻ, സുരേന്ദ്രൻ, പ്രകാശൻ, അർജുൻ, സുജിത്ത്, കെ വിപിൻ തുടങ്ങിയവർ ധർണാസമരത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ ഭവനങ്ങളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും കോവിഡ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് വികസന സമിതി അംഗങ്ങളുടെ ഭരണസമിതി അംഗങ്ങളുടെ എല്ലാം
ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് വാക്സിനെ കുറിച്ചുള്ള അവ്യക്തത മാറുകയും വാക്സിൻ ഞങ്ങൾക്ക് സ്വീകരിക്കണം എന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവനങ്ങളുടെ പൂർത്തീകരണ പ്രഖ്യാപനം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ താക്കോൽദാനം നിർവഹിച്ചു. തുടർന്ന് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ മോഹനൻ, കെ വി സുരേഷ് ബാബു, ടി എം സതീശൻ മാസ്റ്റർ, ബിന്ദുമോൾ കെ ജി, ഹലിമ പി പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വി ഒ സിന്ധു എം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഇത് മേന്തോന്നി പൂക്കുന്ന കാലം. ചെറിയ കുറ്റിക്കാട്ടുകൾക്കിടയിൽ കാണപ്പെടുന്ന ഈ ഔഷധ സസ്യത്തിന്റെ പൂക്കൾ കാണാൻ സുന്ദരമാണ്. നിരവധി രോഗങ്ങൾക്ക് പ്രതിവിധിയായും മേന്തോന്നി ഉപയോഗിക്കുന്നു. കുറ്റിക്കാടുകളിലൊക്കെ തനിയെ വളരുന്ന ഒരു ചെറുസസ്യമാണ് മേന്തോന്നി. ഇപ്പോൾ വഴിയരികിലൊക്കെ ചെറിയ കാടുകൾക്കിടയിൽ മേന്തോന്നി പൂക്കുന്ന കാലമാണ്. മനോഹരമായ പൂവാണ് ഇതിൻ്റേത്. പൂമൊട്ട് പച്ചകലർന്ന മഞ്ഞ നിറത്തിലുള്ളതാണ്. വിരിയുമ്പോൾ അവ സ്വർണ്ണ നിറത്തിലാകുന്നു. പിന്നീടത് രക്തവർണ്ണത്തിലേക്ക് മാറും. ഇങ്ങനെ 3 നിറങ്ങളിലൂടെ ഈ പുഷ്പം കടന്നു പോകുന്നു. നിരവധി രോഗങ്ങൾക്ക് പ്രതിവിധിയായും മേന്തോന്നി ഉപയോഗിക്കുന്നു. ഇതിന്റെ ഔഷധമേന്മ ശാസ്ത്രീയമായി തെളിയിച്ച് വ്യാവസായികാടിസ്ഥാനത്തിൽ തമിഴ്നാട്ടുകാർ കൃഷി ചെയ്യാറുണ്ട്. ഗ്ലോറിയോസ സൂപ്പർബ എന്നാണ് ശാസ്ത്രനാമം. ഇതിന്റെ ഔഷധ പ്രാധാന്യം ഇനിയും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. ഇത് നേരിട്ട് കഴിച്ചാൽ വിഷമായി മാറും. സംസ്കരിച്ചെടുക്കുന്ന കിഴങ്ങും വിത്തുമാണ് ഔഷധം. ഇലയ്ക്കും ഔഷധ ഗുണമുണ്ട്. ഉണക്കിപ്പൊടിച്ച വിത്ത് പല ഔഷധങ്ങൾക്കും ചേരുവയായി ഉപയോഗിക്കുന്നു. ക്യാൻസർ ഔഷധ നിർമ്മാണത്തിനും ഇതൊരു ചേരുവയാണ്. 1 കിലോ വിത്തിന് നിലവിൽ 3000 രൂപ വിപണി വിലയുണ്ട്. കിഴങ്ങ് ചെറു കഷ്ണങ്ങളാക്കി ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കോൾച്ചിസിൻ, ഗ്ലോറിയോസിൻ എന്നിവയാണ് പ്രധാന രാസഘടകങ്ങൾ. ഇവയ്ക്ക് വമ്പിച്ച വ്യാവസായിക പ്രാധാന്യമാണുള്ളത്. വിഷം തീണ്ടിയാൽ മറുമരുന്നായും ഇത് ഉപയോഗിക്കാറുണ്ട്. വിപണി സാധ്യത കണ്ടെത്തി തരിശുഭൂമിയിൽ മേന്തോന്നി കൃഷി ചെയ്താൽ പ്രതീക്ഷയ്ക്കൊത്ത വരുമാനം തരുന്ന ഔഷധ ചെടി തന്നെയാകും മേന്തോന്നി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള ഫുഡ് ഹൌസ് സ്ഥാപക പ്രസിഡന്റ് സി പി ദാമോദരൻ 1st ചരമവാർഷിക അനുസ്മരണവും പുരസ്കാര സമർപ്പണവും 24 വൈകുന്നേരം മെഡിക്കൽ കോളേജ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. എം വിജയൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവും പ്രമുഖ സഹകാരിയും കേരള ഫുഡ് ഹൌസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായ സി പി ദാമോദരനെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായാണ് സി പി ദാമോദരൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. സഹകരണ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് ഐ വി ശിവരാമന് സി പി ദാമോദരൻ പുരസ്കാരം സമ്മാനിക്കും. എം വിജിൻ എംഎൽഎ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. ചടങ്ങിൽ കേരള ഫുഡ് ഹൌസ് പ്രസിഡന്റ് വി പി പ്രവീൺ നമ്പ്യാർ അധ്യക്ഷത വഹിക്കും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാർ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ കെ സുദീപ്, ഇ അജിത, കെ പത്മനാഭ, കെ രാമദാസ്, സുധീഷ് കടന്നപ്പള്ളി, പി കെ ശ്രീവത്സൻ, മാണിക്കര ഗോവിന്ദൻ എന്നിവർ സംബന്ധിക്കും. മാധ്യമ സമ്മേളനത്തിൽ വി പി പ്രവീൺ നമ്പ്യാർ, പി കെ ശ്രീവത്സൻ, മാണുക്കര ഗോവിന്ദൻ, കെ പി സന്തോഷ്, സി വി ജനാർദ്ദനൻ, സി ദിനേശൻ, എൻ വി പ്രവീൺ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ശ്വാസകോശത്തിൽ മരക്കഷ്ണം കുടുങ്ങിയ 8 മാസം മാത്രം പ്രായമായ കുഞ്ഞിന് പരിയാരത്ത് പുതുജീവൻ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവീന റിജിഡ് ബ്രോങ്കോസ്കോപ്പി വഴിയാണ് കുട്ടിയെ ഡോക്ടർമാർ രക്ഷപ്പെടുത്തിയത്. അമ്മയുടെ സമീപത്തായി അടുക്കളയിൽ നിന്നും കളിച്ചുകൊണ്ടിരിക്കെ കയ്യിൽ കിട്ടിയ എന്തോ ഒന്ന് കുഞ്ഞ് വായിലേക്കിടുകയായിരുന്നു. ശ്വാസതടസ്സം നേരിട്ട കുട്ടിയെ അടിയന്തര ചികിത്സ നൽകിയ ശേഷം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ശ്വാസമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടോടെയാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ നിന്നും പിഞ്ചുകുഞ്ഞിനെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അടിയന്തര പരിശോധനയിൽ വലത്തെ ശ്വാസകോശത്തിൽ എന്തോ ഒന്ന് കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. ശ്വാസതടസ്സം വർദ്ധിക്കുന്നത് പ്രതിസന്ധിയായേക്കും എന്നതിനാൽ അടിയന്തര ചികിത്സ നൽകി. അത്യാധുനിക ക്യാമറ സഹിതമുള്ള നവീന റിജിഡ് ബ്രോങ്കോസ്കോപ്പി ചികിത്സ നടത്തി ശ്വാസകോശത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മരക്കഷ്ണം പുറത്തെടുക്കുകയായിരുന്നു. 8 മാസം മാത്രം പ്രായമുള്ള കുട്ടിയായതിനാൽ ശ്വാസകോശത്തിൽ കുടുങ്ങിയ വസ്തു പുറത്തെടുക്കുന്നതിൽ സങ്കീർണത വർദ്ധിച്ചേക്കുമെന്നതിനാലും ശ്വാസോച്ഛ്വാസം പൂർവ്വസ്ഥിതിയിലാക്കാൻ അടിയന്തര ചികിത്സ ആവശ്യമായിരുന്നു. അതിനാൽ തന്നെ അനസ്തേഷ്യ നൽകിയ ശേഷമാണ് ചികിത്സ നടത്തിയതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാറും
ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപും അറിയിച്ചു. ശ്വാസകോശ വിഭാഗത്തിലെ ഡോക്ടർ മനോജ് ഡി കെ, ഡോക്ടർ രാജീവ് റാം, ഡോക്ടർ കെ മുഹമ്മദ് ഷഫി, ശിശുരോഗ വിഭാഗത്തിലെ ഡോക്ടർ എം ടി പി മുഹമ്മദ്, അനസ്തീഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ചാൾസ് തോമസ്, ഡോക്ടർ ബഷീർ മണ്ടിയൻ എന്നിവരുൾപ്പെട്ട മെഡിക്കൽ സംഘമാണ് ചികിത്സ നടത്തിയത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേരള പൂരക്കളി അക്കാദമിയുടെ 2019-20 വർഷത്തെ പൂരക്കളിക്കുള്ള അവാർഡ് ലഭിച്ച കെ കൃഷ്ണനെ കുന്നച്ചേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം അനുമോദിച്ചു. കേരള പൂരക്കളി അക്കാദമി മെമ്പർ കരുവള്ളൂർ രാജൻ പണിക്കർ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം മന്ത്രി തിരിയൻ കൃഷ്ണനെ പൊന്നാട അണിയിച്ചു. ശ്രീ കരുവള്ളൂർ രാജൻ പണിക്കർ കേരള പൂരക്കളി അക്കാദമി മെമ്പർ അദ്ദേഹത്തെ ക്ഷണിക്കും. കലാകാരന്മാരെയൊക്കെ വിവിധ മേഖലകളിലുള്ള എല്ലാ കലകളെയും സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആദ്യകാലത്തെ അവാർഡ് വിതരണങ്ങളൊക്കെ സർക്കാർ നടത്തിയിരുന്നത്. ആ കാലത്ത് വിരലിനെണ്ണാവുന്ന ഒന്നോ രണ്ടോ ആളുകളാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതും പൂരക്കളി എന്നുള്ള ആ കലയെ ആസ്പദമാക്കി മറുത്തുകളി വിഭാഗങ്ങൾക്ക് മാത്രമാണ് ആദ്യകാലത്ത് അവാർഡ് കൊടുത്തത്. എ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. എം രമേശ് ബാബു, പി രാജേഷ്, എം രജീഷ് ബാബു, സി സന്ദീപ്, കെ ഷാജി, ടി വി സുലേഖ, കെ ഭവിത്, കെ സജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അസംഘടിത തൊഴിലാളി കോൺഗ്രസ് കോറോം നോർത്ത് യൂണിറ്റ് കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ കോറോത്ത് വച്ച് നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി യു സി റീജിയണൽ വൈസ് പ്രസിഡന്റ് കെ വി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഐ എൻ ടി യു സി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ആർ വേണു, റീജിയണൽ പ്രസിഡന്റ് കെ എം ശ്രീധരൻ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് കോറം, സുരേഷ് രാമന്തളി, മുരളി പള്ളത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഏറ്റവും നല്ല അംഗൻവാടി ടീച്ചർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡിനർഹയായ രാമന്തളിയിലെ ഒ വിമലയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അവാർഡ് നേടിയവരെ ആദരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2019-20 വർഷത്തെ കേരള പൂരക്കളി കലാ അക്കാദമി അവാർഡ് നേടിയവരെയാണ് വെള്ളൂരിൽ വച്ച് ആദരിച്ചത്. വെള്ളൂർ കീനേരി തറവാട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ പൂരക്കളി അക്കാദമി ഫെലോഷിപ്പ് ജേതാവ് പി നാരായണൻ, ഗുരുപൂജ അവാർഡ് നേടിയ കെ ഭാസ്കരൻ, കെ പി കൃഷ്ണൻ, പൂരക്കളി അവാർഡ് നേടിയ കെ നാരായണൻ കുഴമ്പൽ എന്നിവരെയാണ് അനുമോദിച്ചത്. ക്ഷേത്രം തണ്ടാർശൻ പ്രേമൻ ചടങ്ങിൽ വെച്ച് അവാർഡ് ജേതാക്കളെ പൊന്നാടി അണിയിച്ചു. നമ്മളെ നാട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഈ നാലാളുകൾ, ഈ നാലാളുകൾ അവരെന്തെങ്കിലും കാണിച്ചിട്ടല്ല നമ്മളെ ക്ഷേത്രത്തിലേക്ക് കടന്നു വന്നത്. അവർ പൂരക്കളിയെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ആചാരാനുഷ്ഠാനം എന്നുള്ള നിലയിൽ നമ്മളെ നാരായണനായ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കയ്യും പിടിച്ച് ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നു. അതുപോലെ നമ്മളെ കെ നാരായണനായാലും അദ്ദേഹത്തിൻ്റെ അച്ചാച്ചൻ്റെ കയ്യും പിടിച്ച് ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നു. പ്രേംകുമാർ, കീനേരി കമലാക്ഷൻ, എൻ കൃഷ്ണൻ, കൃഷ്ണൻ മാസ്റ്റർ നീലേശ്വരം, ബാലകൃഷ്ണൻ കീനേരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.